എന്റെ പേര് സോന. ഞാൻ നാട്ടിൽ നിന്ന് കൊല്ലം പത്തനാപുരത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി യുക്രൈനിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നാട്ടിൽ നിന്ന് കുട്ടികൾ എം ബി ബി എസിനായിട്ട് ഫോറിൻ അല്ലെങ്കിൽ എബ്രോഡ് കൺട്രീസിലേക്ക് വരുമ്പം പേരൻസിനാണേലും സ്റ്റുഡൻസിനാണേലും ഒരുപാട് ഡൗട്ട്സ് കാണും റിഗാർഡിങ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, സേഫ്റ്റി, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തത് മേരി സീതാസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി വഴിയാണ്. കേരളത്തിൽ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ ഒഫീഷ്യലി റെപ്രസെന്റ് ചെയ്യുന്ന കൺസൾട്ടന്റാണ് മേരി സീതാസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഈ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉള്ള ആകെ രണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയസേ ഉള്ളൂ. ഒന്ന്, നമ്മൾ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. രണ്ടാമത്, പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ മിനിമം 60% മാർക്കെങ്കിലും വേണം. അതിനുശേഷം നമ്മൾ നമ്മുടെ പാസ്പോർട്ട്, ആധാർ, നീറ്റ് സ്കോർ ഷീറ്റ്, പ്ലസ് ടുവിലെ മാർക്ക് ഷീറ്റ്, ഇത് നാലും സ്കാൻ ചെയ്ത് നമ്മുടെ ഏത് കൺസൾട്ടൻസിയാണോ ആ കൺസൾട്ടൻസിയെ ഏൽപ്പിക്കണം. അപ്പം നമുക്കൊരു വിത്തിൻ 7 days അഡ്മിഷൻ ലെറ്റർ വരും. അഡ്മിഷൻ ലെറ്റർ വന്ന് പിന്നെ ഒരു വിത്തിൻ 14-15 days ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉക്രൈനിൽ നിന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മുടെ 12th mark sheet, പാസ്പോർട്ട്, പിന്നെ അഫിഡവിറ്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, മെഡിക്കൽ, അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യണം. വിസ പ്രോസസ്സിംഗ് ഒരു വിത്തിൻ 25-30 days കഴിയും. അതിനുള്ളിൽ നമ്മുടെ ഒരു വിസ കിട്ടും. വിസ കിട്ടിയതിന് ശേഷം ബാച്ച് വൈസ് ആയിട്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ സേഫ്റ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇവിടെ ഗേൾസിനൊക്കെ ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ നാട്ടിനേക്കാളും സേഫാണ് ഇവിടെയൊക്കെ. ഇപ്പം റിലീജിയസ് ആയിട്ടും ഇപ്പം മുസ്ലിംസിനെ തന്നെ ദൂരെ പോയി പഠിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഒരു ധാരണയൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ മുസ്ലിം പള്ളികളുണ്ട്. ഇവിടെ ഈജിപ്ഷ്യൻസ് വരെ വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നോമ്പ് സമയത്താകുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്. അതുപോലെ വേറൊരു ഫോറിൻ യൂണിവേഴ്സിറ്റീസിലും ഇല്ലാതെ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഗേൾസിനും ബോയ്സിനുമായിട്ട് സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് BSMU ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് MBBS ചെയ്യാമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നപ്പം ഒരുപാട് ഏജൻസി എന്നെ വിളിച്ചു, ഒരുപാട് പേരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു, കുറേ യൂണിവേഴ്സിറ്റീസിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിപ്പോയി. ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം, ഏതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഇത്രയും ദൂരെ പോകുന്നതല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ട്രാവൻകൂർ മെഡിക്കൽ കൗൺസിൽ വഴി ഈ കുറച്ച് യൂണിവേഴ്സിറ്റീസ് എടുത്തിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം MCA റാങ്കിങ് നോക്കിയത്. അതായത് നമ്മൾ ഇവിടെ പഠിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ MCA എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണം. സോ ആ എത്ര കുട്ടികൾ ഈ ഓരോ യൂണിവേഴ്സിറ്റിയും എടുത്തിട്ട് അതിൽ നിന്ന് എത്ര കുട്ടികൾ നാട്ടിൽ വന്ന് MCA പാസ്സായി, അങ്ങനെ ആ ഒരു പെർസെൻറ്റേജ് ഞാൻ നോക്കിയായിരുന്നു. പെർസെൻറ്റേജ് നോക്കിയപ്പോൾ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയേക്കാളും കൂടുതൽ MCA പാസ്സിംഗ് പെർസെൻറ്റേജ് കൂടുതൽ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഗേൾസിൻ്റെ സേഫ്റ്റി ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയേക്കാളും ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഗേൾസിന് സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. അതുകൊണ്ട് കാരണമാണ് ഞാൻ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്തത്. ഇന്ന് ഞാൻ എൻ്റെ ഡിസിഷനിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഇനിയും ജൂനിയേഴ്സിനെയെല്ലാം ഞാൻ ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം.